നിലമ്പൂര്. സുഹൃത്ത്, നിലമ്പൂർ റഫീഖിൻ്റെ ചോദ്യം: നിശ്ചല വസ്തുക്കളെ ആരാധിക്കരുതെന്ന് നിഷ്കർഷിക്കുന്ന മതമാണ് ഇസ്ലാം. പിന്നെ എന്തുകൊണ്ടാണ് കഅബാലയത്തെ പ്രദക്ഷിണം വെക്കുന്നതും മറ്റുമെല്ലാം എന്ന്? യഥാർത്ഥത്തിൽ റഫീഖ് മനസ്സിലാക്കി കൊടുത്ത ചെറിയൊരു തകരാറുണ്ട്. നിശ്ചല വസ്തുക്കളെ എന്നല്ല, സൃഷ്ടികളെയൊന്നും ആരാധിച്ചുകൂടാ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട്. സൃഷ്ടികൾ അത് നിശ്ചലമാണെങ്കിലും ചലനാത്മകമാണെങ്കിലും എന്താണെങ്കിലും സ്രഷ്ടാവ് മാത്രമേ ആരാധ്യനായിട്ടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട്. പരിശുദ്ധ ഖുർആൻ തന്നെ മനുഷ്യരോട് ഏറ്റവും അടിസ്ഥാനപരമായി ആവശ്യപ്പെടുന്ന കാര്യം അതാണ്. യാ യുഹന്നാസ് അഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെയാണ്. അതാണ് ഖുർആനിൻ്റെ, ഇസ്ലാമിൻ്റെ ഏറ്റവും അടിത്തറ. പിന്നെ എന്തുകൊണ്ടാണ് കഅബാലയത്തെ പ്രദക്ഷിണം വെക്കുന്നത്? ആരാധന എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിൽ സംഭവിച്ച അബദ്ധമാണ് പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ വിമർശകർ അടക്കം ഉന്നയിക്കുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുൾക്കൊള്ളുന്ന കർമ്മങ്ങളാണ്. പ്രാർത്ഥന സർവലോകരക്ഷിതാവായ തമ്പുരാനോട് മനുഷ്യർ അവരുടെ കഴിവുകൾ അവസാനിക്കുകയും അത്തരം കഴിവ് ആവശ്യമായി വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ നടത്തുന്ന അഭ്യർത്ഥനയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന എന്ന പദത്തെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന മനുഷ്യരുടെ കഴിവുകൾ അവസാനിക്കുന്നിടത്ത് അവർ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങൾ, അത് ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരും എല്ലാമായ ആളുകളോട് ചോദിക്കുന്ന ആളുകളുടെ ഇപ്പം തന്നെ നമുക്കറിയാം, ഇവിടെ തന്നെ മാതാ അമൃതാനന്ദമയ്യെ പോലെയുള്ള ആൾ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ. പ്രാർത്ഥനയുൾക്കൊള്ളുന്ന കർമ്മങ്ങളാണ് ആരാധന. പ്രാർത്ഥനയുൾക്കൊള്ളുന്ന കർമ്മങ്ങളാണ് ആരാധന. ആരോടാണോ പ്രാർത്ഥിക്കപ്പെടുന്നത് അവരോടുള്ള ആരാധനയാണ് കർമ്മങ്ങൾ എന്താണെങ്കിലും. ഇപ്പം നമസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയും, മുസ്ലിം നമസ്കരിക്കുന്നത് ആദ്യം കൈ വെച്ചുകൊണ്ടാണ്, നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് നമസ്കാരം തുടങ്ങുന്നു. ഈ നമസ്കാരത്തിൻ്റെ സമയത്ത് അവൻ ഹൃദയത്തെയാണോ ആരാധിക്കുന്നത്, മനുഷ്യ ശരീരത്തെയാണോ ആരാധിക്കുന്നത്? അല്ല, മറിച്ച് പ്രാർത്ഥനകളെല്ലാം സർവലോകരക്ഷിതാവായ തമ്പുരാനോടാണ്, അതുകൊണ്ട് തന്നെ ആരാധന സട്ടാവിനോടാണ്. നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമസ്കാരത്തിലെ സാഷ്ടാംഗ പ്രണാമമാണ് സുജൂദ്. സുജൂദിൻ്റെ സന്ദർഭത്തിൽ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട അവയവങ്ങൾ മുഴുവനും ഭൂമിയിൽ വെച്ചുകൊണ്ടാണ് അവൻ ആ ഭൂമിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഈ സന്ദർഭത്തിൽ അവൻ ആരാധിക്കുന്നത് ഭൂമിയെയാണോ? അല്ല. എന്തുകൊണ്ടെന്നാൽ ആ സന്ദർഭത്തിൽ അവൻ്റെ പ്രാർത്ഥനകൾ, അവൻ്റെ ആ പ്രാർത്ഥനകൾ മുഴുവനും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനോടാണ്. ഇങ്ങനെ എന്തിന് ഏത് കർമ്മം ചെയ്യുകയാണെങ്കിൽ പ്രാർത്ഥന ആരോടാണോ അവനോടാണ് ആരാധന എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ആണ് കഅബാലയവുമായി ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെല്ലാം പ്രസക്തമാകുന്നത്. ഹജ്ജിനു വേണ്ടി ഉംറയ്ക്ക് വേണ്ടി നമ്മൾ കഅബാലയത്തിൻ്റെ അടുക്കലെത്തുന്നു. കഅബാലയത്തോട് വല്ല പ്രാർത്ഥനയുമുണ്ടോ? കഅബാലയത്തോട് പ്രാർത്ഥനയില്ല, മറിച്ച് സർവലോകരക്ഷിതാവായ തമ്പുരാനോടാണ് പ്രാർത്ഥന. കഅബാലയത്തെ എന്തുകൊണ്ട് പ്രദക്ഷിണം വെക്കുന്നു? അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട് എന്നാണ് ഉത്തരം. അള്ളാഹു അങ്ങനെ കൽപ്പിച്ചു, അതുകൊണ്ട് അത് ചെയ്യുന്നു. കഅബാലയം എന്തെങ്കിലും കഅബാലയത്തെ ആരാധിച്ചുകൊണ്ടല്ല, അതിനോട് പ്രാർത്ഥിച്ചുകൊണ്ടല്ല, മറിച്ച് സർവലോകരക്ഷിതാവായ തമ്പുരാൻ എന്നോട് കൽപ്പിച്ചു മക്കയിൽ പോയി കഅബാലയത്തെ പ്രദക്ഷിണം വെക്കണമെന്ന്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. സർവലോകരക്ഷിതാവായ തമ്പുരാൻ നാട്ടിൽ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പിന്നെ കൈകെട്ടുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള നമസ്കാരം നിർവഹിക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. സർവലോകരക്ഷിതാവായ എന്നോട് തമ്പുരാൻ എന്നോട് കൽപ്പിച്ചു റമദാൻ മാസത്തിൽ കൃത്യമായി പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് വ്രതം അനുഷ്ഠിക്കണമെന്ന്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. സർവലോകരക്ഷിതാവായ തമ്പുരാൻ എന്നോട് കൽപ്പിച്ചു എനിക്ക് ഞാൻ സമ്പാദിച്ച സമ്പാദ്യത്തിൻ്റെ നിശ്ചിതമായ ഒരളവ് പാവങ്ങളുടെ അവകാശമാണ് അതവർക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. ഇവിടെയെല്ലാം ഞാൻ ചെയ്യുന്നത് എന്ത് എന്നതല്ല, ഒരു കാര്യത്തെ ആരാധനയാക്കി തീർക്കുന്നത് ആരോടുള്ള ആരാധനയാണോ ആക്കി തീർക്കുന്നത്, അത് ആരോടാണോ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സക്കാത്ത് നമ്മൾ നൽകുന്നത് പാവപ്പെട്ടവനാണ്.
പക്ഷെ പാവപ്പെട്ടവനെ ആരാധിക്കുകയല്ല, സമ്പത്താണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. സമ്പത്തിനെ ആരാധിക്കല്ല, മറിച്ച് പടച്ചവന്റെ കൽപ്പന പാവപ്പെട്ടവന് കൊടുക്കാൻ മനസ്സിൽ പടച്ചവനെ നീ ഇത് സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ആരാധന പടച്ചവനോട്. ഇതേപോലെ തന്നെ കഅബാലയത്തെ ഒരിക്കലും മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. കഅബാലയത്തിനോട് ഏതെങ്കിലും ഒരു പ്രാർത്ഥന മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല, കഅബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് തന്നെ, പ്രവാചകന്റെ മുൻപ് തന്നെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്ക് തന്നെയുള്ളതാണ്. ഹജ്ജും ഉംറയുമല്ല, അക്കാലഘട്ടത്തിൽ പോലും അവരുടെ ബഹുദൈവ ആരാധന നിലനിന്നിരുന്ന കാലത്ത് പോലും അവരുടെ പ്രാർത്ഥനകളിൽ ഒരിക്കലെങ്കിലും കഅബാലയം ഉൾപ്പെട്ടതായി തെളിയിക്കുന്ന രേഖകൾ ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനർത്ഥം കഅബാലയം ഒരിക്കലും ആരാധിക്കപ്പെട്ട ഒരു വസ്തുവായിട്ടില്ല, ഒരു ഗേഹമായിട്ടില്ല, മറിച്ച് അത് നമ്മൾ പ്രദക്ഷിണം വെക്കുന്നത് പടച്ചവന്റെ കൽപ്പനപ്രകാരം, അപ്പോൾ പ്രാർത്ഥിക്കുന്നത് പടച്ചവനോട്. അതുകൊണ്ട് ആരാധനകൾ അവനോടാണ്, അവനോട് മാത്രമാണ്. സാർ,